ഇന്ന് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെ തക്കാളി കറി ഉണ്ടാക്കാം എന്നതാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് രണ്ട് മീഡിയം സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്. സവാള, പിന്നെ വേണ്ടത് തക്കാളി. തക്കാളി നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ ഒരു തക്കാളി ഉപയോഗിച്ചാൽ മതി. നല്ല പുളിയുള്ള തക്കാളിയാണ്, അതുകൊണ്ട് ഒരു തക്കാളിയെ എടുത്തിട്ടുള്ളൂ. അതും നീളത്തിൽ അരിഞ്ഞ് വെച്ചിരുന്നതാണ്. പിന്നീട് പച്ചമുളക്, പിന്നെ ഒരല്പം പട്ട പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. പിന്നീട് മുളക് പൊടി, ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു തക്കാളി കറി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഈ പട്ടയ്ക്ക് പകരം ഗരം മസാലയുടെ എല്ലാ ഐറ്റംസും യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ പട്ടമത്തെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാമ്പോ ഏലക്കോ ഒക്കെ ഇതിൽ ആഡ് ചെയ്യാം. ഇത്രയും ഐറ്റങ്ങളെ ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് എങ്ങനെ ഒരു തക്കാളി കറി ഉണ്ടാക്കാം എന്നാണ് ഇവിടെ കാണുന്നത്. ഗ്യാസ് കത്തിക്കാം. അതിലോട്ട് ഒരു ചീനിച്ചട്ടി വയ്ക്കുക. ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ, അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ അതിലോട്ട് ആഡ് ചെയ്യാം. ചീനിച്ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മൾ കടുവറുത്തിട്ടാണ് സവാള അതിലോട്ട് ഇടുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് ഈ കടുക് ആഡ് ചെയ്യാം. ചെറുപ്പം വറ്റൻ മുളക്, കടുകൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യാം. സവാള, എടുത്ത് വെച്ചിരിക്കുന്ന ഗരം പട്ട, പച്ചമുളക്, ഇത്രയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ലേശം ഉപ്പ് കൂടി ആഡ് ചെയ്യാം. സവാള പെട്ടെന്ന് വഴന്ന് വരും. ചെറുപ്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. സവാള എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കും. പിന്നെ ചപ്പാത്തിക്കോ പൂരിക്കോ ഇടിയപ്പത്തിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിത് വീട്ടിൽ തയ്യാറാക്കാം. തക്കാളി കറിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്. എന്നാലും ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിക്കുന്നു എന്നുള്ളത്. ഏകദേശം ഒരു മീഡിയം ബ്രൗൺ കളറിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. വഴറ്റി തക്കാളി നന്നായിട്ട് ഈ ഉള്ളിയായിട്ട് കുറഞ്ഞ് ചേരുന്ന വരെ നന്നായിട്ട് നമുക്ക് വഴറ്റി എടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്ന് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതിലോട്ട് മുളകെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ആഡ് ചെയ്യാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഏകദേശം ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഒരല്പം കാശ്മീരി ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ വലിയ എരിവ് ഉണ്ടാകത്തില്ല, പക്ഷെ നല്ലൊരു കളറ് കിട്ടും. ഇത് നിർബന്ധമില്ല, നിങ്ങളുടെയിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ ഞങ്ങളുടെ ഇവിടെ ഉള്ളത് കൊണ്ട് ആഡ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്യുന്നു. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം.
പിന്നെ ഒരല്പം ഗരം മസാല, ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ മുളക് പൊടിയുടെ ഒരു ആ ഒരു റോസ് മെല്ല് പോകുന്ന വരേക്കും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് എത്രത്തോളം കറി ആവശ്യമാണ് എന്നതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഇച്ചിരി ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യുക. ഇച്ചിരി കട്ടിക്ക് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഇച്ചിരി നമുക്ക് ആദ്യം ഉള്ളി വിഷക്കിയപ്പോൾ മാത്രമേ നമ്മൾ ഉപ്പ് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പും എരിവും ഒക്കെ നോക്കിയിട്ട് എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗരം മസാല എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിന് സ്റ്റേജിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം. എരി മതിയല്ലോ. ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം. ഇതൊന്ന് 10 മിനിറ്റ് തിളച്ചോട്ടെ. അതിനുശേഷം നമുക്കത് നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, തക്കാളി കറി റെഡിയാണ്. അപ്പം നിങ്ങൾക്കിത് ചാറ് കുറച്ച് മതി. കുറച്ചുകൂടി കട്ടിക്ക് കഴിക്കാനാണെങ്കിൽ കുറച്ചുകൂടി വറ്റിച്ചെടുക്കാം. ഈ ഒരു സ്റ്റേജിൽ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഇത്രേൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് ടി ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പമാണ്. രണ്ടോ മൂന്നോ ഇതിന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നമുക്കിപ്പോൾ ടി ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിൽ പലർക്കും ഇത് ഉണ്ടാക്കാൻ അറിയായിരിക്കും. എന്നാലും അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയിട്ട് അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ.